ദേവാമൃതത്തിൽ അടുത്തതായി ദേവാമൃതം വാസുജ്യോതിഷപരമായ ജ്യോതിഷപരമായ പലവിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനായി നമ്മോടൊപ്പം ഇന്നും എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നീസ് ജോയി സ്നേഹത്തോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ഡെന്നീസ് ഡെന്നിസ് സെർക്കത്തിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ ബഹുമാനപ്പെട്ട ഡെനിസ് ജോയ് അവർക്ക് ഞാൻ ഈ സ്ഥലം രണ്ടായിരത്തി ഒന്നിൽ വിലയ്ക്ക് വാങ്ങി രണ്ടായിരത്തി നാലിൽ വീട് വെച്ചു രണ്ടായിരത്തി പതിനാലിൽ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി വീട്ടിൽ താമസം തുടങ്ങിയതിൽ പിന്നെ ഒരു മനസ്സമാധാനവും ഇല്ല ഒരു രൂപയുടെ വരുമാന മാർഗം ഉണ്ടായിട്ടുമില്ല എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നോർത്ത് ഈസ്റ്റ് എന്നൊരു ഏൻകൂടി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഇവർ സ്ക്വയർ ചെയ്ത് ബേസിക് ഫൗണ്ടേഷൻ കിട്ടിയിട്ട് ഒരു സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ പ്ലോട്ടിന് തന്നെ ക്ലിയർ ചെയ്തെടുക്കണം വീടിൻ്റെ എടുക്കുന്ന സമയത്ത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കൊടുത്തിട്ടുണ്ട് കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചണോട് ചേർന്നിട്ടാണ് ഇവർ ഒരു കിണർ കൊടുത്തിരിക്കുന്നത് കാരണം അപ്പോൾ കിണറിൻ്റെ സ്ഥാനം വരുമ്പം അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിപ്പോവും കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ വന്നാലും നമുക്ക് ഇതിൻ്റെ കടബാധിതൽ വിട്ടു മാറാത്ത അവസ്ഥയാവും രണ്ട് ബന്ധുക്കളുമായിട്ട് ശത്രുത കേസും പഴക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ ഇവർ കറക്റ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗവും വെസ്റ്റ് ഭാഗവും സൗത്ത് വെസ്റ്റ് ഭാഗവും അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും മിസ്സിങ് ആയിട്ട് കാണുന്നുണ്ട് അപ്പം തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാവാം ഡൈവേഴ്സ് പോലത്തെ വിഷയങ്ങളുണ്ടാവാം മകളുടെ കല്യാണം ഡൈവേഴ്സ് ആയിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിൻ്റെ അകത്ത് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് താമസിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് അലട്ടിക്കൊണ്ടേയിരിക്കാം കാരണം നല്ല രീതിയിലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഈ ഒരു വീട്ടിൽ ഇവരെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനകത്ത് താമസിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സ്വസ്ഥതയോ സമാധാനങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം കുറച്ച് മോഡലിനൊക്കെ വേണ്ടി ഇവർ കട്ട് ചെയ്തും കട്ട് ചെയ്തും പ്രൊജക്ട് ചെയ്തൊക്കെ എടുത്തതാണ് മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് വെച്ചാരാധനമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇവരുടെ ജാതകം എടുക്കുന്ന സമയത്ത് നല്ല സമയമോശമുണ്ട് കണ്ടവശിനി കാലമാണ് അതിൻ്റെ ആയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർ അലട്ടിക്കൊണ്ടേ ഇരിക്കും കാരണം വീടിന് വാസ്തു സംബന്ധമായിട്ട് നല്ല ദോഷമുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ആൾട്ടർനേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ക്ലിയറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കടം ബാധ്യതയിൽ വിട്ടുമാറാത്ത കിണറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഈ ഒരു കിണറിൻ്റെ പ്രശ്നം വെച്ചാൽ ഇവർ വീടിനോട് ചേർന്നാണ് ഈ കിണർ വെച്ചിരിക്കുന്നത് അപ്പം നമുക്കത് പെട്ടെന്ന് ഒരു മതിൽ കിട്ടാതിരിക്കാനോ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പം വഴി അതിനകത്ത് ഒരു പ്രകാരം വീടിനോ എനർജൈസ് ചെയ്തെടുക്കുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടും അപ്പം ഡോറിലൊക്കെ ഒട്ടിക്കുന്ന വാസ്തുവിൻ്റെ എലമെൻ്റ് ആയിട്ടുള്ള മിറർ പക്വാമറെന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിക്കാൻ കിട്ടും അത് ഈ ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് വന്നാൽ നൂറാം നൂറ്റമ്പത് ഇരുന്നൂറ് കണ്ട് വരെയാണ് അപ്പം വെളിയിലോട്ട് തുറക്കുന്ന ഡോറിൽ സെൻട്രലായിട്ട് പക്വാമിറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് ഊർജ്ജം വീടിൻ്റെ അകത്തേക്ക് കടന്നു വരാതിരിക്കാൻ സഹായമാവും അതല്ല ഇത് വെക്കുന്ന സമയത്തും ആരെങ്കിലും ഒരാളെ കൺസൾട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് അല്ലെങ്കിൽ ഉള്ള കുഴപ്പം വെച്ചാൽ ചിലപ്പം തൊട്ടടുത്ത് ആരാധനാലയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു നേരെ ഒന്നും നമുക്ക് വെക്കാൻ പാടില്ല അപ്പോൾ അത് കോൺവെക്സിൻ്റെ ടൈപ്പുള്ള പക്വ മറർ വാങ്ങിച്ചിട്ട് ഡോറിലൊട്ടിക്കുവാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും ഈ ഒരു കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഈ കുറെയൊക്കെ നെഗറ്റീവ് ഊർജ്ജം വീടിനകത്തേക്ക് കടന്നു വരുന്ന ബ്ലോക്കാം കാരണം ഈ വീടിൻ്റെ ഡോറിനകത്തൂടെ മെയിൻ ഡോറിനകത്തൂടെ എല്ലാം നെഗറ്റീവ് ഊർജ്ജമാണ് ഇപ്പം കടന്നുവരുന്നത് വാസ്തു സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള തകരാർക്ക് വീടിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന കാലത്തോളം ഇതിനകത്ത് ഈ ഒരു ബുദ്ധിമുട്ടും ഇവർ ഇരിക്കുക കാരണം ഈ നല്ല സമയം വരുമ്പോഴും നല്ല സമയമാണെന്ന് പറയുന്ന സമയത്തൊക്കെ ഇവർക്ക് ദുരിതമായിരിക്കും മോശ സമയമാകുമ്പോഴും ദുരിതമായിരിക്കും ഒരിക്കലും കൂടി നല്ല കാലം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല അപ്പം പിള്ളേരുടെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ ഡൈവേഴ്സ് വിഷയങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഇവർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് വാസ്തുവായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ് വീട് കറക്റ്റ് ചെയ്തിട്ട് ഈ ഒരു കാര്യം ക്ലിയർ ചെയ്തെടുക്കുക സർ ഇപ്പം ഡോറിനെ കുറിച്ച് സാറെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് സാർ നമ്മൾ പഴയ വീടുകളിലൊക്കെ ഒരുപാട് പുറത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങാനുള്ള വാതിലുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം വാസ്സ് ചെയ്യുന്നതിൻ്റെ ആണോ സൗകര്യത്തിൻ്റെ പ്രദമായിട്ടാണോ എന്നറിയില്ല വാതിലുകൾ കുറവ് ചിലപ്പോൾ മെയിൻ ഡോർ ഉണ്ടാവും ബാക്ക് ഡോർ അത്ര ഉണ്ടാവുകയുള്ളു ഈ ഒരുപാട് വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുപാട് ഡോറുകൾ ഉള്ളത് നല്ലതാണോ അതോ മോശമാണോ അത് ഇല്ല ഇത് പണ്ടത്തെ കാലത്ത് നമ്മൾ ഈ സൂത്രങ്ങളൊക്കെ മുറിയുന്നതിന് പകരമായിട്ട് ഡോറുകൾ കൊടുത്തു പോകാമായിരുന്നു യമസൂത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ യമസൂത്രം മുറിയാതെ നമുക്ക് ആ ഒരു വടക്ക് ഭാഗത്തുനിന്ന് തൊക്കെ ഭാഗത്തോട്ടൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ഡോറ് നിരത്തി പോകാമായിരുന്നു പഴയ തറവാടൊക്കെ കഴിഞ്ഞാൽ ഒരു ഡോറോട് നേരെയാണ് അടുത്ത ഡോർ അങ്ങനെ ഇങ്ങനെ പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നിന്ന് ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഇപ്പം പ്രശ്നമെന്ന് വെച്ചാൽ ആർക്കാർക്കെങ്ങനെ നേരെ ഡോറ് കഴിഞ്ഞാൽ അകത്ത് ഫർണിഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഇപ്പം ചെയ്യുന്ന വീടുകളിലെല്ലാം സാധാരണ യമസൂത്രം ഒന്നും മുറിയാതെ നമ്മൾ ഓപ്പൺ ചെയ്ത് വിടും ഓപ്പൺ ചെയ്ത് പക്ഷേ ഡോറുകൾ ഇങ്ങനെ അടുപ്പിച്ച് പലപ്പോഴും കൊടുക്കാറില്ല അത് മാത്രമല്ല സാർ ഒരു ബെഡ്റൂം ആണെങ്കിലും ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് അതായത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് പഴയ വീടുകളിലൊക്കെ പണ്ടത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസുകൾ ആരും അങ്ങനെ ഒരു ഡോറ് വേണമെന്ന് പറഞ്ഞാലും ചോദിച്ചു വരാറില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ദോഷമാണോ അത് വാസുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവരുടെ ആണ് നമ്മൾ സാധാരണ നോർമലി കൊടുക്കുവാണെങ്കിൽ മൂന്ന് ഡോറായിരിക്കും അല്ല രണ്ട് ഡോറായിരിക്കും നമ്മൾ പുറത്തോട്ട് കൊടുക്കുക പിന്നെ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം വടക്കു പിടിഞ്ഞോ ഭാഗത്ത് ഒരു മുറിയോട് ഞങ്ങൾക്ക് ഒരു സിറ്റ്ഔട്ട് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലിയായിട്ടിരിക്കാനായിട്ട് ഒരു സിറ്റൌട്ട് വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ സിറ്റ് ഔട്ടിലേക്ക് തുറക്കാനായിട്ട് മാത്രം ഒരു ഡോറ് നമ്മൾ സിറ്റ് ചെയ്യും അല്ലാതെ നമ്മളങ്ങനെ ഒരു നമ്മുടെ സന്തോഷപ്രകാരം നമ്മൾ ചെയ്യാമല്ല അപ്പം നമ്മുടെ വരുന്ന ക്ലൈൻറ്റിൻ്റെ ആവശ്യപ്രകാരം നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡോർ വന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അതുകൊണ്ടൊന്നും നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും പക്ഷേ ഡോറിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള സാധനത്തായിരിക്കും കൊടുക്കട്ടെ ഇപ്പം മാസ്റ്റർ ബെഡ്റൂം ചെയ്യുന്നത് കന്നിമൂല ഭാഗത്താണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഓപ്പൺ സിറ്റ് ഔട്ട് കൊടുത്ത് ഡോറ് കൊടുക്കാൻ നമ്മൾ അനുവദിക്കില്ല കാരണം കന്നിമൂല ഭാഗത്ത് നമ്മൾ ഡോറ് കൊടുക്കാറില്ല കാരണം കന്മൂല ഭാഗത്ത് എനർജി സ്റ്റോർ ചെയ്യേണ്ട സ്ഥലമാണ് അപ്പോൾ അവിടെ ഡോറ് കൊടുത്ത് ഞങ്ങൾ അത് അവിടെ പോസിറ്റീവ് എനർജി എനർജിയൊക്കെ അങ്ങനെ കണ്ടുപോലുള്ളൂ അപ്പോൾ അവിടെ കൊടുക്കുന്ന ജനലുകൾ പോലും നമ്മൾ ചിലപ്പം ചെറിയ ജനലുകളായിരിക്കും അവിടെ കൊടുക്കുക അപ്പം ഈ ഒരു പ്ലാനിൽ ശരിക്കും മാസം സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള തകരാറുകൾ ഇങ്ങനത്തെ അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കാരണം എല്ലാ പോർഷനിലും കംപ്ലയിൻറ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി യോജിപ്പിച്ചതും എക്സ്റ്റൻഡ് ചെയ്തതും വലിച്ചു നീട്ടി പണിഞ്ഞതും ഒക്കെയാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പൊളിച്ച് പണിയേണ്ട കാര്യങ്ങളില്ല പക്ഷേ ഫൗണ്ടേഷൻ കൊടുക്കുമ്പം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊരു ഗുണമെന്ന് പറയാം ഇപ്പോൾ ഈ പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാതെ നമുക്ക് ചെറിയ ചെമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ സ്ട്രെയിറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അങ്ങനെ എളുപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരിക്കലും ഒരു പ്ലാനിൽ അവരോട് പറയുമ്പോൾ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വീടിനകത്ത് നമുക്ക് പഞ്ചഭുതങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് എനർജൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാം പിന്നെ ഞാൻ പറഞ്ഞിട്ട് തൽക്കാലം ഫെങ്ഷു ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് നല്ലൊരു മാറ്റം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ